രചന ഉണ്ണികൃഷ്ണൻ വി കെ. ഹരിയേട്ടാ, എന്താ വൈകിയത്? ബൈക്ക് പോർച്ചിൽ കയറ്റി വെച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറിയ ഹരി തന്നെ നോക്കിക്കൊണ്ട് പ്രിയ ചോദിച്ചത് പാടെ അവഗണിച്ച് നേരെ തൻ്റെ റൂമിലെത്തി ബാഗ് കട്ടിലിട്ടുകൊണ്ട് ഷർട്ടൂരി മൂലയിലെറിഞ്ഞു. നേരെ ബാത്റൂമിൽ കയറി ഒരു കുളിയും കഴിഞ്ഞിറങ്ങുമ്പോൾ മേശയിൽ ഒരു ഗ്ലാസ് പാലിരിക്കുന്ന കണ്ടു. ഹരി ചെവിയിൽ തോർത്തിട്ട് തിരിച്ചുകൊണ്ട് കട്ടിൽ പോയിരുന്നു. കട്ടിൽ കിടന്ന തലയിണ ഉയർത്തി വെച്ചുകൊണ്ട് ചാരിയിരുന്നിട്ട് തൻ്റെ മൊബൈലെടുത്ത് എഫ് ബി ഓൺ ചെയ്തു. വെറുതെ നോക്കിക്കൊണ്ടിരുന്നു. സമയം 7 മണി കഴിഞ്ഞു. സാധാരണ 6 മണിക്ക് വീട്ടിലെത്താറുള്ളതായിരുന്നു. ഇന്ന് കുറച്ച് വൈകിപ്പോയി. കാരണം തൻ്റെ കൂടെ കോളേജ് ടൈം ഉണ്ടായിരുന്ന കൂട്ടുകാരനെ കണ്ടു സിറ്റിയിൽ വെച്ച്. 10 വർഷം കഴിഞ്ഞ് കാണുന്നതാണ് അവനെ, രവിശങ്കർ. കണ്ട ഉടനെ തന്നെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് രവി ചോദിച്ചു, അളിയാ ഹരി, നിനക്ക് സുഖമല്ലേടാ? അത് കേട്ട് ചിരിച്ചുകൊണ്ട് ഹരി ചോദിച്ചു, എടാ കീരി രവി, നീ തടിച്ചു, ഉണക്ക ചുള്ളി പോലെ ഇരുന്നല്ലേടാ. കോളേജ് ടൈമിൽ കിട്ടിയ പേരാണ് രവിക്ക് കീരി എന്ന്. കാരണം ആളൊട്ടും ഗ്ലാമറല്ലായിരുന്നു. നന്നേ കറുത്ത് മെലിഞ്ഞൊരു ചെറുപ്പക്കാരൻ. ആൾക്ക് പ്രേമിക്കാൻ കൊതിയായിരുന്നു, പക്ഷെ ആരും ലൈൻ സെറ്റായില്ല. ഓരോ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് ചുറ്റിപ്പറ്റി നടക്കുന്ന കണ്ടാണ് കൂട്ടുകാർ അങ്ങനെ ഒരു പേരിട്ടത്, കീരി രവി എന്ന്. എടാ ഹരി, നിന്റെ ഡ്രീം ഗേൾ ശാലിനി തന്നെയാണ്, നിന്റെ ലൈഫ് പാർട്ണർ? രവിയുടെ ചോദ്യം ഹരി നിശബ്ദനാക്കി. അവൻ്റെ മുഖം മാറുന്ന കണ്ടപ്പോൾ തന്നെ രവിക്ക് കാര്യം മനസ്സിലായി. എടാ, കോളേജ് സമയം നിങ്ങളെല്ലാവർക്കും അസൂയുണ്ടാക്കുന്ന ജോഡിയായിരുന്നല്ലോ, പിന്നെ എന്താണ് സംഭവിച്ചത്? രവിയുടെ ചോദ്യം കേട്ടപ്പോൾ ഹരി പതിരിയ ശബ്ദത്തോടെ പറഞ്ഞു, പ്ലീസ് രവി, അത് ഓർപ്പിക്കരുത്. ഹലോ രവിയേട്ടാ, ഇങ്ങ് വന്നേ. കിളിനാദം പോലുള്ള ശബ്ദം കേട്ട് ഹരി തിരിഞ്ഞു നോക്കി. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. അവളുടെ മുഖത്തേക്ക് നോക്കുന്ന ഹരി കണ്ണെടുത്തില്ല. രവി ആ പെൺകുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. ചിരിച്ചുകൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് വന്ന അവൾ രവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നു. രവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹരി, ഇത് മീര, എൻ്റെ ഭാര്യയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമാവുന്നു. മീര ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അപ്പോൾ ഇതാണ് രവിയേട്ടൻ പറയാനുള്ള ഹരി, കോളേജ് ഹീറോ? ഹരി എന്ന് ചിരിച്ചു. ഹീറോയോ, ഇവൻ ചുമ്മാ തള്ളുന്നല്ലേ. മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതല്ല, ആള് ഗ്ലാമറാണ് ഇപ്പോഴും. അല്ലേ രവിയേട്ടാ? രവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അസൂയയോണ്ട് ഇവനായിട്ട് അടികൂടിയവരുണ്ടായിട്ടുണ്ട്. എല്ലാ പെണ്ണുകളും ഇവൻ്റെ പുറകെയായിരുന്നു. അതുകൊണ്ട് നിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നു? ഹരി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൾ വീട്ടിൽ തന്നെ. അമ്മ മരിച്ചു പോയിട്ട് 1 വർഷമാവുന്നു. ഇപ്പം ഞങ്ങൾ മാത്രം വീട്ടിൽ. അത് കേട്ട് രവി പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ലടാ അമ്മ മരിച്ച്. ഞങ്ങൾ നിന്റെ വീട്ടിൽ വരാം കേട്ടോ. പിന്നെ ഇവൾക്കൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്കുണ്ട്. സൈറ്റ് സൂപ്പർവൈസറാണ് മീര. മീര രവിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കൊഞ്ചി. എൻ്റെ പൊന്നല്ലേ, ഒന്ന് വാ, നല്ലൊരു ചുരിദാർ കണ്ടു നോക്ക് പ്ലീസ്. രവി ചിരിച്ചുകൊണ്ട് ഹരിയോട് പറഞ്ഞു, അളിയാ ഞാൻ പോട്ടെ, പിന്നെ കാണാം. ഗ്രൂപ്പിൽ നിന്നെ നമ്പർ അപ്പ് ചെയ്യാൻ വിളിക്കാം കേട്ടോ. മീര വലിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു രവി പറഞ്ഞു. ഹരി അവൻ പോകുന്നു നോക്കിയിരുന്നു. പഠിക്കുന്ന സമയത്ത് ഇവനിങ്ങനെ ഒരു പെണ്ണ് കിട്ടുമെന്ന് കരുതിയോ? സിനിമാ നടിയെ പോലൊരു കുട്ടി, അവൻ്റെ ഭാഗ്യം. വീട്ടിലുള്ള പ്രിയ ഇവിടെ മുമ്പിൽ വെറും ചാരം. ഹരി മെല്ലെ കണ്ണുകളടച്ചു. 3 വർഷം മുമ്പ് അച്ഛനുള്ള സമയം. ശാലിനിയുടെ കാര്യം പറഞ്ഞപ്പോൾ വീട്ടിൽ എതിർപ്പായിരുന്നു. അവസാനം വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് പ്രിയയെ കെട്ടേണ്ടി വന്നു. താനി അമ്പലവാസി. കല്യാണം കഴിഞ്ഞ് താനൊന്ന് സ്പർശിക്കാൻ കൂടി നിന്നില്ല. പ്രിയയെ വെറുപ്പായിരുന്നു. ശാലിനിയെ വെച്ച് നോക്കിയാൽ പ്രിയ ഒന്നുമായിരുന്നില്ല. അവളോട് സ്നേഹത്തോടെ നോക്കാൻ കൂടി തോന്നിയില്ല. വീട്ടുകാരോടുള്ള ദേഷ്യം തീർത്ത് അങ്ങനെയായിരുന്നു. ഉറക്കത്തിൽ അറിയാതെ തന്നെ ഒന്ന് മുട്ടിയാൽ ഉറക്കെ ശകാരിക്കും അവളെ. പക്ഷേ പ്രിയ തന്നോട് ഇഷ്ടക്കുറവോ പരിഭവമൊന്നും പറഞ്ഞിരുന്നില്ല. ഹരിയേട്ടാ വന്ന് ഊണഴിക്ക്. വാതിൽക്കൽ വന്ന് പ്രിയ വിളിച്ച്. ഹരി അനങ്ങാതെ കിടന്നു. അവൾ പറയുമ്പോൾ അപ്പോൾ തന്നെ അനുസരിക്കാൻ അയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഊണ് കഴിച്ചു എന്ന വിധം വരുത്തി എണീറ്റു. മനസ്സിൽ നിറയെ രവിയും മീരയുമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സിറ്റിയിൽ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാൻ കയറി തിരിച്ചിറങ്ങുമ്പോൾ അടുത്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ട് ഹരി ഒന്ന് ഞെട്ടി. ശാലിനിയായിരുന്നു അത്, അവളുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ. അവളുടെ നെറ്റിയിലെ സിന്ദൂരം കണ്ടപ്പോൾ കൂടെയുള്ളത് ഹസ്ബൻഡാണെന്ന് മനസ്സിലായി. വളരെ ഹാപ്പിയായി പരസ്പരം തമാശ പറഞ്ഞ് കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് നടന്നാകുന്ന അവരെ കണ്ടപ്പോൾ ഹരി നിശ്ചലനായി നിന്നുപോയി. തൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കറിഞ്ഞ ശാലിനിയുടെ വാക്കുകൾ അയാളുടെ ചെവിയിൽ മുഴങ്ങി. ഹരി, ഇനി എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ല, എല്ലാം കഴിഞ്ഞ്. ഇനി ഈ ജന്മം കരഞ്ഞ് ഞാൻ തീർത്തോളാം. അവളാണ് തൻ്റെ മുമ്പിൽ കളിച്ചിരിച്ച് പോകുന്നു. താനോ ഇപ്പോഴും അവളുടെ ഓർമ്മകൾ പേറി ജീവിക്കുന്നു. പെട്ടെന്നാരം അവരെ തോളിൽ പിടിച്ചു. മൂക്കിൽ മദ്യത്തിൻ്റെ രൂക്ഷകം തടിച്ചു കയറി. ഹരി തിരിഞ്ഞു നോക്കി. മുന്നിൽ ഉറക്കാത്ത കാലുകളോടെ രവി. എടാ എന്താ ഇത്? ഹരി ചോദിച്ചു. രവി എക്കിളെടുത്തുകൊണ്ട് പറഞ്ഞു, അളിയാ ഞാനിപ്പോൾ ഫ്രീ ആണ്. അവള് പോയടാ മീര. ഓഫീസിലുള്ള ഒരുത്തൻ അവളുടെ കാമുകനായിരുന്നു, അവൾ അവൻ്റെ കൂടെ പോയി. രവി പിറുപിറുത്തുകൊണ്ട് ആടി ആടി നടന്നുപോയി. ഹരി തൻ്റെ ബൈക്കിൽ കയറിക്കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു. ബൈക്ക് പോർച്ചിൽ വെക്കുമ്പോൾ അവൻ കണ്ടു പതിവ് പോലെ തന്നെ നോക്കി നിൽക്കുന്ന പ്രിയെ. തിരിച്ച് സ്നേഹത്തോടെ നോക്കുപോലില്ലെന്ന് അറിയാം. എന്നിട്ടും അവൾ ഇന്നും തന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. ഹരി ഇറങ്ങി തൻ്റെ മുറിയിലേക്ക് നടന്നു. പതിവ് പോലെ അന്ന് അയാൾ മൊബൈൽ എടുത്തില്ല. കുളിച്ചു കഴിഞ്ഞ് പ്രിയ കൊണ്ടുവച്ച പാലെടുത്ത് കുടിച്ച് ഓഫീസിലെ കുറച്ച് കാര്യങ്ങൾ ലാപ്ടോപ്പിൽ നോക്കി. പിന്നെ പ്രിയ വിളിക്കാതെ തന്നെ കഴിക്കാൻ പോയിരുന്നു. അവളുടെ മുഖത്ത് കണ്ട സന്തോഷം താൻ കണ്ടില്ലെന്ന് വെച്ച്.
രാത്രി കിടക്കുമ്പോൾ അടുക്കളയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് തൻ്റെ ഡ്രസ്സ് അയൺ ചെയ്തു. തനിക്ക് ഇടക്ക് കുടിക്കാനുള്ള വെള്ളം കട്ടിലിൻ്റെ അടുത്ത് വെച്ചിട്ട് കട്ടിലിൻ്റെ ഒരു സൈഡിൽ വന്ന് കിടന്ന പ്രിയയെ അയാൾ ശ്രദ്ധിച്ചു. കല്യാണം കഴിഞ്ഞ് വർഷം രണ്ടാവുന്നു. ആർക്കു വേണ്ടിയാണ് പ്രിയയെ താൻ വെറുത്തത്? ശാലിനിക്ക് വേണ്ടിയോ? അവൾ ജീവിതം അടിച്ചു പൊളിക്കുന്നു. താനോ? തന്നെ മുട്ടാതെ ഒതുങ്ങി ചുരുണ്ടി കിടക്കുന്നവൾ. ഒരു മനുഷ്യജീവിയാണെന്നുള്ള പരിഗണന പോലും താൻ കൊടുത്തിട്ടില്ല അവൾക്ക്. പക്ഷെ തന്നോട് ഇതുവരെ നോട്ടം കൊണ്ടുപോലും പരിഭവം പറഞ്ഞിട്ടുമില്ല. ഹരി മെല്ലെ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. പ്രിയേ. ഹരി മെല്ലെ അവളോട് ചേർന്ന് കിടന്നുകൊണ്ട് അവളുടെ മുടിയിൽ തലോടി. പ്രിയയുടെ ദേഹം വെട്ടിപിറക്കുന്ന് അയാൾ അറിഞ്ഞു. അവൾ നിശബ്ദം കരയുകയാണെന്നും അവന് മനസ്സിലായി. ഹരി പ്രിയയെ നേരെ കിടത്തി. അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുന്നു. അടഞ്ഞ കണ്ണുകൾക്കിടയിൽ കൂടി കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നു. ഹരി ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു, പ്രിയ നീ എന്നോട്. ബാക്കി പറയാൻ പ്രിയ അയാൾ അനുവദിച്ചില്ല. ഹരിയുടെ വായ്പൊത്തിക്കൊണ്ട് പ്രിയ പറഞ്ഞു, അരുത് ഹരിയേട്ട, എന്നോട് അങ്ങനെ ചോദിക്കരുത്. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നെഞ്ചിൽ വല്ലാത്ത കനം പോലെ അയാൾ വിതുമ്പലോടെ പറഞ്ഞു, എന്നോട് ദേഷ്യമുണ്ടോ? അതിനു മറുപടി നെറ്റിലൊരു ഉമ്മയായിരുന്നു. ഞാൻ ഹരി സങ്കടം കൊണ്ട് വാക്കിൽ കിട്ടാതെ വിതുമ്പിക്കൊണ്ടിരുന്നു. പ്രിയ തൻ്റെ പ്രാണയെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു. ഹരി അവൾക്കൊരു പിഞ്ചു കുഞ്ഞായി. ജനൽ വഴി അരിച്ചെത്തിയ നിലാവ് അത് കണ്ട് കൂടുതൽ തിളങ്ങി.